അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പങ്കെടുക്കാൻ എത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്രാ സൗകര്യം ഒരുക്കുന്നതിൽ പരാജയപ്പെട്ട് സംസ്ഥാന സർക്കാർ. രാത്രിയിൽ താമസ സ്ഥലങ്ങളിലേക്കും മറ്റിടങ്ങളിലേക്കുമുള്ള യാത്രയ്ക്ക് വാഹന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല. കഴിഞ്ഞ വർഷങ്ങളിൽ സ്ത്രീകളുടെ യാത്രയ്ക്കായി മാത്രം ഷീ ഓട്ടോ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. വിദേശികളും സ്വദേശികളും അടക്കം 18,000 പേരെയാണ് ഇത്തവണ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഏറെയും സ്ത്രീകളാണ്. എന്നാൽ ഇവിടെ എത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായ യാത്രാ സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല എന്നാണ് പരാതി. ഷീ ഓട്ടോ പോലൊരു സംവിധാനം ഇത്തവണ ഇല്ലാതെ വളരെ പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും അത് ഷീ ഓട്ടോ പോലൊരു സംവിധാനം കൊണ്ടുവരുവാണെങ്കിൽ വളരെ നന്നായിരിക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ സിനിമകൾ കാണാനായി സ്ക്രീനിൽ നടക്കുന്ന തിയേറ്ററുകളിലേക്ക് പോകാൻ ഷീ ഓട്ടോ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇത്തവണ ഷീ ഓട്ടോ പൂർണ്ണമായി ഒഴിവാക്കി സ്വകാര്യ ഓട്ടോ സ്റ്റാൻഡിന് തിയേറ്ററിനകത്ത് തന്നെ അനുമതി നൽകിയിരിക്കുകയാണ് അധികൃതർ. കഴിഞ്ഞ തവണ IFFK വന്നപ്പോൾ ഷീ ഓട്ടോ ഉണ്ടായിരുന്നു. അത് ശരിക്കും യൂസ്ഫുൾ ആയിരുന്നു. സ്റ്റുഡൻസിനൊക്കെ ഫിലിം ഫെസ്റ്റ് കാണാൻ വരുമ്പോഴത്തേക്കും അവരുടെ ബഡ്ജറ്റ് എന്തായാലും കുറവായിരിക്കും. അപ്പോൾ സ്വന്തം കാര്യങ്ങൾ നോക്കാൻ തന്നെ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും പോകുന്നത്. പിള്ളേരും കൂടി ആവുമ്പോൾ ഒരുപാട് പൈസ ആവുന്നുണ്ട്. ഷീ ഓട്ടോ ഇല്ലാത്തത് വലിയൊരു നഷ്ടമാണ്. സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളെല്ലാം 3 കിലോമീറ്റർ പരിധിക്കുള്ളിലാണ്. കഴിഞ്ഞ തവണ 30 രൂപയാണ് ഓരോ ട്രിപ്പിനും ഈടാക്കിയിരുന്നത്. ഇത്തവണ അധിക ചാർജ് സ്വകാര്യ വാഹനങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്നതും സിനിമ കാണാനെത്തുന്നവർ പരാതിയായി ചൂണ്ടിക്കാട്ടുന്നു. ജനം, തിരുവനന്തപുരം.